നമസ്കാരം. അൻവി സ്മാർട്ട് കുക്കിംഗ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സോയാ ചങ്ക്സ് മഞ്ചൂരിയനാണ് ഉണ്ടാക്കുന്നത്. ഇതിനായി സോയാ ചങ്ക്സ് 30 മിനിറ്റോളം വെള്ളത്തിൽ കുതിർക്കണം. മുപ്പത് മിനിറ്റ് കുതിർത്തതിന് ശേഷം രണ്ട് തവണയെങ്കിലും നോർമൽ വെള്ളത്തിൽ നന്നായി കഴുകാം. ഇനി ഇത് മാറ്റിവെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ നല്ല കട്ടിത്തൈര് എടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും 1/2 ടീസ്പൂണോളം മൈദയും എടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് ഒരു തിക്ക് പേസ്റ്റാക്കി മാറ്റാം. ഇതിലേക്ക് കുതിർത്ത് വെച്ച സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. 10-15 മിനിറ്റോളം ഇത് മാരിനേറ്റ് ചെയ്യണം. ഇനി ഇത് വറുക്കാം. വറുത്ത് മാറ്റിവെക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞ് ചേർക്കണം. 2 മുതൽ 3 അല്ലി വെളുത്തുള്ളി, 1 പച്ചമുളക് ചേർത്ത് 1 മിനിറ്റോളം ഒന്ന് വഴറ്റാം. ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 സവാള അരിഞ്ഞ് ചേർക്കാം. നല്ല ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റണം. സവാളയുടെ നിറം ജസ്റ്റ് ഒന്ന് മാറി വരുന്നവരെ വഴറ്റിയാൽ മതി. ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. പല കളറിലുള്ള ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ ഇരിക്കും. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വഴറ്റാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് 1 തക്കാളി ചേർക്കാം. തക്കാളി നല്ല സോഫ്റ്റായി വരുന്നവരെ വഴറ്റണം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ചേർക്കണം. 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത്
മിക്സ് ചെയ്യാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് ഇളക്കാം. ഇതിലേക്ക് വറുത്ത് വെച്ച സോയാ ചങ്ക്സ് കൂടി ചേർക്കണം. നന്നായി മിക്സ് ചെയ്യാം. ഇനി 2 ടേബിൾ സ്പൂണോളം സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം. ഇതിന് മുകളിലായി കുറച്ച് മല്ലിയില കൂടി ചേർക്കാം. സോയാ ചങ്ക്സ് മഞ്ചൂരിയൻ റെഡിയായി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ഐക്കൺ കൂടി അമർത്താൻ മറക്കരുത്. Thank you.